ഹായ് ഞാൻ വിനോദ് മുത്തേടം ഞാൻ കണ്ടെത്തി നിങ്ങൾക്കും കണ്ടെത്താം ഇന്ന് ഞാൻ ഒരു പുതിയ വിഭവമായിട്ടാണ് വരുന്നത് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല വടക്കൻ ബിരിയാണി നെയ്ച്ചോറായിട്ടും പറയാം കേട്ടോ നെയ്ച്ചോറായിട്ടും പറയാം ബിരിയാണിയായിട്ടും പറയാം അപ്പോൾ നിങ്ങളിത് വീട്ടിലുണ്ടാക്കണം അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് വടക്കൻ സ്പൈസി ബിരിയാണി ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസുകളാണ് ഞാൻ പറയാൻ പോകുന്നത് ക്യാരറ്റ് ഒരു മൂന്നാലഞ്ചെണ്ണം അരിഞ്ഞത് രണ്ട് നാരങ്ങ 250 ബീൻസ് ഇതേപോലെ അരിഞ്ഞത് മല്ലിച്ചപ്പ് പുതിനയിലയും ഒരു 50 അരിഞ്ഞെടുത്തത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് സവാള അതൊരു 5-6 എണ്ണം എടുത്തിട്ട് ഇതേ രീതിയിൽ അരിഞ്ഞത് തക്കാളി അത് 4-5 എണ്ണം എടുത്താണ് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചത് അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റായാലും മതി ഒരു 10 മിനിറ്റ് നേരെ കൊതുത്തു വെച്ച അരിയാണ് ഞാൻ റോസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അരിയ് ആവശ്യത്തിന് ഉപ്പ് മിൽമ നെയ്യ് പിന്നെ നമ്മളെടുത്ത മസാലക്കൂട്ട് അത് പൊടിച്ചെടുത്തത് ഇത് സൺഫ്ലവർ ഓയിൽ ഇത്രയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതിനി നമ്മൾ എങ്ങനെ ബിരിയാണി തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് അതിനൊക്കെ കടക്കാവുന്നതാണ് നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത സവാള അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നല്ലവണ്ണം ഇളക്കി അതായത് ചുമന്ന പരുവത്തിലാക്കി നമുക്കിത് വഴറ്റിയെടുക്കണം ഉള്ളി നല്ലോണം വഴഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉള്ളി ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം മാറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത ബീൻസ് അതൊന്നിട്ട് ഇളക്കണം അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞെടുത്ത ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് അത് വിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ പച്ചച്ചവ മാറിയില നല്ലാതെ ഇളക്കി നിന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ഇട്ട ക്യാരറ്റും ബീൻസും നല്ലോണം അത്യാവശ്യം വഴന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് തക്കാളി ഇടണം അതിനകത്തോട്ട് നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി മുളകുണ്ട് ആ മുളകും അതിനകത്ത് അരച്ചത് അത് ചേർത്ത് നല്ലോണം വഴറ്റി നമുക്ക് എടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞെടുത്ത മല്ലിച്ചപ്പും പുതിനയിലും അതൊരു കുറച്ച് അരിഞ്ഞതിൻ്റെ ഒരു കുറച്ച് നമ്മൾ അതിനകത്തോട്ട് ഇട്ടൊന്ന് വഴറ്റി എടുക്കണം അപ്പോൾ നമ്മുടെ മസാലയെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ആദ്യം പഴറ്റിയെടുത്ത സവാള അതതിനകത്തോട്ട് ചേർക്കണം അതിനകത്തേക്ക് നമ്മുടെ മസാലപ്പൊടി അതായത് കറുകപ്പൊട്ടയും ഏലക്കായും എല്ലാം കൂടി പൊടിച്ചെടുത്ത് അത് നമ്മൾ ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കണം നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയാണ് നിങ്ങളിത് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണം അടിപൊളിയാണ് ഇത് വടക്കന്മാരുടെ ഇടയിൽ ഉള്ള സ്പെഷ്യലാണ് അതിനകത്ത് ഇച്ചിരി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിനകത്തേക്ക് നമ്മൾ
പത്ത് മിനിറ്റ് കൊതിച്ച് വെച്ച അരി അത് നമ്മൾ ചേർത്ത് കൊടുക്കണം ചേർത്ത് നമ്മൾ അതിനത്തോട്ട് ആ വേവിച്ച അതിനത്തോട്ട് ആ മസാലക്കത്തോട്ട് അരി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം അരിയുടെ പച്ചപ്പ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് നമ്മളൊരു രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് ആ നാരങ്ങ നമ്മൾ അതിനകത്തോട്ട് ഒന്ന് പിഴിഞ്ഞ് നിന്ന് ചേർക്കണം ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കും ഇത് നമ്മുടെ നാടനല്ല ഇത് സ്പെഷ്യൽ ഐറ്റം ആണ് ഒന്ന് ഇതാകണം ഒന്ന് പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് നേരം അപ്പോൾ നമ്മൾ ഇട്ട അരിയും ആ മസാലയും എല്ലാം കൂടി ഇതിനകത്ത് ജോയിൻ്റ് ആയിട്ട് ഏകദേശം ആ പച്ചച്ചവ അരിയുടെ മാറിയിട്ടുണ്ട് ഒന്ന് വഴണ്ടെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ആ എത്ര അരി എടുത്തോ ആ അതിൻ്റെ ഇരട്ടി വെള്ളം തിളപ്പിച്ച വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ആ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കണം ഒരു കുറച്ച് നേരം നമുക്കത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യതയുണ്ട് രണ്ട് അത് അരി ഏകദേശം നമ്മൾ ഒഴിച്ച വെള്ളം ഏകദേശം മുക്കാൽ ഭാഗം പറ്റിയിട്ടുണ്ട് അരി കുറച്ച് മുക്കാൽ ഭാഗം വെന്തിട്ടുമുണ്ട് ഇത് നമുക്കിനി തീ കുറച്ചിട്ട് നമുക്ക് അടുപ്പിനകത്ത് തീ അങ്ങ് കുറയ്ക്കണം തീ കുറച്ചിട്ട് അതിനകത്തോട് ഇച്ചിരി കനലിൽ അടപ്പിൻ്റെ പുറത്ത് കുറച്ച് കനൽ നമ്മൾ കോരിയിടണം ചിരട്ടക്കരിയാണ് വേണ്ടത് ചിരട്ടക്കരിച്ച് അതിന് തീ കഴിയുമ്പോൾ ചിരട്ടക്കരി നമ്മൾ ചിരട്ട കുറവായതുകൊണ്ട് വേറെ ചില പിറകിൻ്റെ കരിയുമുണ്ട് ശരിക്കും ചിരട്ടക്കരിയാണ് വേണ്ടത് അത് മുകളിലിങ്ങനെ ഇട്ട് കൊടുക്കണം അടിയിലും കുറച്ച് കരി ചിരട്ടക്കരിയുടെ തീ വേണം അടിയിലും വെള്ളും ഇതുപോലെ ചൂട് കൊടുക്കണം മറ്റ് തീയൊന്നും പാടില്ല ഇതിന് ഇവിടെ കിടന്ന് വേകണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വരെ ഇതിനകത്ത് കിടന്ന് അത് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ് നമ്മുടെ ബിരിയാണി നമ്മൾ അടുപ്പേന്ന് വാങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ എടുത്ത മുന്തിരിയും അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് അതിൻ്റെ അടിയിലുണ്ട് അത് നെയ്ക്കാത്താണ് മൂപ്പിക്കേണ്ടത് അതിനാണ് നെയ്യ് ഉപയോഗിച്ചിരിക്കുന്നത് നെയ്ക്കാത്ത് മൂപ്പിച്ചെടുക്കുക അധികം കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കണം അത് നമ്മൾ ഇതിനകത്തോട്ടൊന്ന് വിതറി കൊടുക്കണം വിതറി കൊടുത്തതിന് ശേഷം ഒന്ന് അതിനകത്ത് ഇളക്കി ഒന്ന് ജോയിൻ്റ് ആക്കണം ഇപ്പോൾ ഇത് നമുക്കിനി സെർവ് പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ വടക്കൻ സ്പൈസി ബിരിയാണി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ബീഫ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട് സലാഡ് അപ്പോൾ നിങ്ങളിത് വീട്ടിൽ പരീക്ഷിക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോകൾ അപ്പോൾ അപ്പോൾ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നതായിരിക്കും വീണ്ടും ഒരു യുവമായിട്ട് ഞങ്ങളുടെ മുമ്പിലെത്തും ബൈ